ചാലക്കുടി എസ് ഐക്കെതിരെ എസ് എഫ് ഐ നേതാവിന്റെ ഭീഷണി ഇന്നലെ നമ്മൾ കേട്ടതാണ്. എസ് ഐയെ തെരുവ് പട്ടിയെ പോലെ തല്ലി കയ്യും കാലും ഒടിക്കുമെന്നാണ് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാരക്കിന്റെ ഭീഷണി. എസ് ഐയെ തല്ലി ജയിലിൽ പോകാൻ തയ്യാറാണെന്നും ഹസൻ മുബാരക് വെല്ലുവിളിച്ചു. ഒരിക്കൽ കൂടി ആ ഭീഷണി കേൾക്കാം. ഈ പട്ടിയുടെ രണ്ട് കൈയും കാലും തല്ലിയൊടിക്കാൻ അതിനിപ്പോ ജയില് വിയൂരിൽ കണ്ണൂരിൽ കിടന്നാലും പൂജപ്പുരയിൽ കിടന്നാലും ഞങ്ങൾക്ക് പുല്ലാണ് പുല്ല്. ഏതെങ്കിലും ജയില് കാണിച്ച് ഏതെങ്കിലും രാത്രി കാണിച്ച് എസ് എഫ് ഐയെ അറിയാതറിയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ഡന്മാരുടെ സ്വർഗത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനത്. അപ്പൊ അങ്ങനെ പറഞ്ഞ ഈ ഭീഷണി പ്രസംഗത്തിൽ ഹസൻ മുബാരക്കിനെതിരെ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്നാണ് ഈ സമയം നമുക്ക് കിട്ടുന്ന വിവരം. അതേസമയം പോലീസ് ജീപ്പിൽ ജീപ്പ് തകർത്ത സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ് നേതാവ് നിതിൻ മുല്ലൻ ഉൾപ്പെടെ 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. ആക്രമണം നടത്തി പൊതുമുതൽ നശിപ്പിച്ചുവെന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. അഞ്ജുരാജ് ഏറുന്നുണ്ട്. അഞ്ജുരാജ്, ഈ രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് അവസാനം ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ഒക്കെ കേരള പോലീസിന്റെ മുകളിൽ രക്ഷാപ്രവർത്തനം നടത്തി തുടങ്ങിയതാണ് നമ്മൾ ചാലക്കുടിയിൽ കണ്ടത്. എന്തുകൊണ്ടാണ് ഈ കൊലവിളി പ്രസംഗത്തിനെതിരെ കേസെടുക്കാത്തത്? പരിശോധിച്ചു വരുന്നു എന്ന പതിവ് മറുപടിയാണ് പോലീസിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും മിനിഞ്ഞാന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു പോലീസ് ജീപ്പ് അടിച്ച് തകർക്കുന്നു. അത് പോലീസുകാർ എസ് ഐ ഉൾപ്പെടെയുള്ളവർ ആ ജീപ്പിനകത്തിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്നിട്ട് അതിൻ്റെ ബോണറ്റിൽ കയറി വെല്ലുവിളിക്കുന്നു. അതിനുശേഷം പോലീസ് ഇവരെ കൂടുതൽ പോലീസെത്തി കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ച പ്രതിയെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി അടക്കം വന്ന് വട്ടം ചുറ്റിപ്പിടിച്ച് സംരക്ഷണ വലയം തീർക്കുന്നു. പോലീസിൽ നിന്ന് ബലമായി ഇയാളെ മോചിപ്പിക്കുന്നു. അതിനുശേഷം ഇന്നലെ വലിയ സമ്മർദ്ദവും അതിനുശേഷം പ്രതിഷേധവും ഉണ്ടായതിന് പിന്നാലെ ഇന്നലെ ഉച്ചതിരിഞ്ഞ് മാത്രമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ആ സംഭവത്തിലാണ് പ്രതിഷേധം. പിന്നെയും പോലീസിന് നേരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് എസ് എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാരക്ക് സഭ്യമല്ലാത്ത വാക്കുകൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രസംഗം മുഴുവൻ ആ എസ് ഐക്കെതിരെ, അഫ്സൽ എന്ന ചാലക്കുടിയിലെ എസ് ഐക്കെതിരെ പ്രയോഗങ്ങൾ നടത്തിയത്. അതിലാണ് പരിശോധിച്ചു വരുന്നു എന്നുള്ള മറുപടി പോലീസ് ഇപ്പോൾ പറയുകയും ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസ് ജീപ്പ് തകർത്ത നിതിൻ പുല്ലൻ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരെ 5 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 4 പേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതിനുശേഷം നിതിൻ പുല്ലനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം പ്രതിയെ കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ച സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള 15 പേർക്കെതിരെ ഏരിയ സെക്രട്ടറി കെ എസ് അശോകനടക്കം 15 സി പി എം പ്രവർത്തകർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. പോലീസ് ജീപ്പ് തകർത്ത സംഭവത്തിൽ 20 പേരെയാണ് പ്രതിപ്പട്ടികയിൽ ചേർത്തിരിക്കുന്നത്. നിതിൻ പുല്ലിനെ കൂടാതെ അറസ്റ്റിലായിരിക്കുന്ന ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരായ വിൽഫിൻ, ഗ്യാനേഷ്, ഷമീം, ജിയോ തുടങ്ങിയവരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.